ക്രാങ്ക് വീലിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഈ വാൽവ് അടയുന്നു. പിസ്റ്റൺ ഏകദേശം ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഈ ഒരു പൊസിഷൻ. ഹൈ വ്യൂവേഴ്സ്, സ്കൂ ഡ്രൈവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ നോക്കിയത് ഒരു പെട്രോൾ സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിന് മുൻപുള്ള, അതായത് ഈ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ കൂടുതലായി വരുന്നതിന് മുൻപുള്ള എഞ്ചിൻ ആയിരുന്നു ടു സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ ആ ടു സ്ട്രോക്ക് എഞ്ചിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഈ ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നിന്നും എന്തൊക്കെ പ്രത്യേകതകളാണ് ടു സ്ട്രോക്ക് എഞ്ചിനിലുള്ളത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ടു സ്ട്രോക്ക് എഞ്ചിൻ ഉപയോഗിക്കാത്തത്, എന്തിനു വേണ്ടിയിട്ടാണ് പെട്രോളിൽ, അതായത് ടു സ്ട്രോക്ക് എഞ്ചിനിൽ ഒഴിക്കുന്ന പെട്രോളിൽ ഓയിൽ മിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം. നമുക്ക് ടു സ്ട്രോക്ക് എഞ്ചിനിലെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പിസ്റ്റൺ, ഇത് പിസ്റ്റൺ ആണ്. ക്രാങ്ക് വീലിനെയും പിസ്റ്റണേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ടിംഗ് റോഡ്, ക്രാങ്ക് വീല്, സിലിണ്ടർ ബ്ലോക്ക്, സ്പാർക്ക് പ്ലഗ്. ഇതിൽ ഇല്ലാത്തതും ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ ഉള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് വാൽവ്. ടു സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവുകൾ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ടു സ്ട്രോക്ക് എഞ്ചിനിൽ ടൈമിംഗ് ചെയിൻ, ടൈമിംഗ് ബെൽറ്റ്, അങ്ങനെയുള്ളൊരു ക്യാമ്, ഈ വക കാര്യങ്ങളൊന്നും തന്നെ ടു സ്ട്രോക്ക് എഞ്ചിനിലില്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ. ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ടുള്ളത് ഒരു ഇൻലെറ്റ് പോർട്ട് ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് പോർട്ട് ഉണ്ട്, അതായത് എക്സോസ്റ്റ് പോർട്ട് ഉണ്ട്, ഒരു ട്രാൻസ്ഫർ പോർട്ട് ഉണ്ട്. ഈ മറ്റുള്ള വാഹനങ്ങൾ, അതായത് ഫോർ സ്ട്രോക്ക് എഞ്ചിനുള്ള വാഹനങ്ങളിൽ ഗിയറിന്റെ ഭാഗവും ക്രാങ്ക് കേസും, അതായത് ക്രാങ്ക് വീല് കറങ്ങുന്ന ആ ഒരു ഭാഗവും ആ ഒരു ചേമ്പറും ഒന്നായിട്ടാണുള്ളത്. അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഓയില് ഗിയറിനെയും ഒപ്പം ഈ ക്രാങ്ക് വീലിനെയും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കേസിൽ ഈ ക്രാങ്ക് വീല് നിൽക്കുന്ന ഈ ചേമ്പർ സെപ്പറേറ്റഡ് ആയിരിക്കും. അതായത് ഇത്രയും ഭാഗം ഒരു സെപ്പറേറ്റ് ചേമ്പർ പോലെയായിരിക്കും ടു സ്ട്രോക്ക് എഞ്ചിനിൽ വരുമ്പോൾ. ഗിയർ ചേമ്പറുമായിട്ട് അല്ലെങ്കിൽ ഗിയർസ് ഇരിക്കുന്ന ആ ചേമ്പറുമായിട്ട് ഇതിന് യാതൊരുവിധ കണക്ഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയ, അതായത് ഈ ക്രാങ്ക് വീലിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പെട്രോളിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഓയിൽ വെച്ചിട്ടാണ് ഈ ക്രാങ്ക് വീല് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിസ്റ്റൺ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും എക്സോസ്റ്റ് പോർട്ട് നോർമലി ക്ലോസ് ആകും. അതായത് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ ഇൻലെറ്റ് പോർട്ട് വഴി എയർ ഫ്യുവൽ മിക്സ്ചർ കാർബറേറ്ററിൽ നിന്ന് ഈ ക്രാങ്ക് കേസിലുള്ളിലേക്കാണ് കയറുന്നത്. ക്രാങ്ക് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പിസ്റ്റൺ, അതായത് കമ്പഷൻ ചേമ്പർ പോലെ തന്നെ ഒരു പ്രഷറൈസ്ഡ്, ഒരു ക്ലോസ്ഡ് വെസൽ പോലെയാണ്. അപ്പോൾ ഈ എയർ ഫ്യുവൽ മിക്സ്ചർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. പിസ്റ്റൺ താഴേക്ക് വരുന്ന സമയത്ത്, പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ഈ വാൽവ് അടച്ചിട്ടാണ് താഴേക്ക് വരുന്നത്. ഈ വാൽവ് അടയുന്നു. പിസ്റ്റൺ ഏകദേശം ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രഷർ ബിൽഡാവും. ഈ പ്രഷർ ബിൽഡ് ആവുന്നതിന്റെ ഫലമായി ഇവിടെയുള്ള, അതായത് കാർബറേറ്ററിൽ നിന്ന് ക്രാങ്ക് കേസിലേക്കിൻ്റെ ഉള്ളിലേക്ക് വന്ന എയർ ഫ്യുവൽ മിക്സ്ചർ ഈ ഒരു ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ കമ്പഷൻ ചേമ്പറിനുള്ളിലേക്ക് കയറും. അതായത് പിസ്റ്റണിന്റെ പൊസിഷൻ ഇവിടെയായിരിക്കും, ഈ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഈ പിസ്റ്റൺ തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോകുന്ന സമയത്ത് പോയി ഇവിടെ കംപ്രസ് ചെയ്യുന്നു. എയർ ഫ്യുവൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്ത് വെക്കുന്ന ആ ഒരു പൊസിഷനിൽ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ആവുകയും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും, അതായത് ഫോർ സ്ട്രോക്ക് എഞ്ചിൽ നടക്കുന്ന പോലെ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് ആ ഒരു ഫോഴ്സിൽ പിസ്റ്റൺ വീണ്ടും താഴേക്ക് തള്ളപ്പെടുന്നു. ഈ താഴേക്ക് പിസ്റ്റൺ വരുന്നു. ആ സമയത്ത് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മുകളിലേക്ക്, ഈ പിസ്റ്റൺ മുകളിലേക്ക് പോയി ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഈ എയർ ഫ്യുവൽ മിക്സ്ചർ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഈ ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു. തിരിച്ച് ആ ഫയറിംഗ് കഴിഞ്ഞ് പിസ്റ്റൺ താഴേക്ക് വരുന്ന ആ പ്രഷറിൽ വീണ്ടും ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ പിസ്റ്റണിന്റെ മുകളിലേക്ക്, അതായത് കമ്പഷൻ ചേമ്പറിലേക്ക് എയർ ഫ്യുവൽ മിക്സ്ചർ കയറുകയാണ് ചെയ്യുന്നത്. ആ കയറുന്ന ആ ഒരു പ്രഷറിന്റെ ഭാഗമായിട്ട്, അതായത് പിസ്റ്റൺ താഴേക്ക് വന്നു, ക്രാങ്ക് കേസിനുള്ളിൽ പ്രഷർ കൊടുക്കുന്നു, ഇത് നല്ല പ്രഷറിൽ എയർ ഫ്യുവൽ മിക്സ്ചർ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു പ്രഷറിലാണ് ഈ കത്തി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പുക, അതായത് ആ ഫ്യുവലിന്റെ വേസ്റ്റ് എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഈ പോകുന്ന, അതായത് ഈ എയർ ഫ്യുവൽ മിക്സ്ചർ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് വേണം ഇത് പുറത്തേക്ക് പോകാൻ.
ഇത് എത്തുന്ന സമയത്ത് ഈ എയർ ഫ്യൂൽ മിക്സറിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് കത്താത്ത കുറച്ച് ഭാഗങ്ങൾ ഈ എക്സോസ്റ്റിന്റെ കൂടെ പുറത്തേക്ക് പോകുന്നു. അതിൽ ഓയിലുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒഴിച്ചു കൊടുക്കുന്ന ഓയിലും ഒരു പരിധിവരെ ഇതിനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് ബാക്കി, അതായത് ലൂബ്രിക്കേറ്റ് ചെയ്ത് ആ ഓയിൽ വീണ്ടും കമ്പഷൻ ചേമ്പറിൽ എത്തി കത്തി അതും ഒരു വേസ്റ്റ് ആയിട്ട് അത് ഓയിൽ ബേണായി പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ ടു സ്ട്രോക്ക് എഞ്ചിനുള്ള ബൈക്കുകളിലെ സൈലൻസറിൽ എപ്പോഴും ഓയിൽ കണ്ടന്റ് ഉണ്ടാവും, വെളുത്ത പുകയായിരിക്കും ഈ ടു സ്ട്രോക്ക് എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് വരിക. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി. ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയാം, ഈ പിസ്റ്റൺ താഴേക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്നു, എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ആവുന്നു ക്രാങ്കേസിനുള്ളിൽ, ഇതിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു, പിസ്റ്റൺ താഴേക്ക് വരുന്നു, ആ പ്രഷറിൽ ട്രാൻസ്ഫർ പോർട്ട് വഴി കമ്പഷൻ ചേമ്പറിൽ എത്തുന്നു, വീണ്ടും പിസ്റ്റൺ താഴേക്ക് വന്ന പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നു, കത്തുന്നു, വീണ്ടും താഴേക്ക് വരുന്നു. ഈ പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഫോർ സ്ട്രോക്കിലെയും ടു സ്ട്രോക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ, ഫോർ സ്ട്രോക്കിലെ നാല് സ്ട്രോക്കിലെ ഒരു പവർ സ്ട്രോക്കാണ് ഉണ്ടാകുന്നത്, ഇതില് രണ്ട് സ്ട്രോക്കിൽ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാവും. അതായത് ഒരു സ്ട്രോക്കില് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. അവിടെ നാല് ഭാഗങ്ങളായിട്ട് സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ്, ഈ പവർ സ്ട്രോക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ടു സ്ട്രോക്കിൽ രണ്ട് സ്ട്രോക്കിലാണ് ഈ നാല് കാര്യങ്ങളും ആകുന്നത്. അതായത് ഒരു തവണ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ രണ്ട് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടു സ്ട്രോക്ക് എഞ്ചിനുകൾക്ക് കുറച്ച് പവർ കൂടുതൽ, കുറച്ച് കരുത്ത് കൂടുതലായിരിക്കും. അതായത് പിസ്റ്റൺ എപ്പോ മുകളിലേക്ക് പോയാലും ഫയർ ആയിട്ടാണ് താഴേക്ക് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരു പ്രാവശ്യം മാത്രമേ ഫയറായി ആ ഒരു പ്രഷറിൽ താഴേക്ക് വരുന്നുള്ളൂ, ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പൊ ഇതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫ്യൂൽ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും ഈ ടൈപ്പിലുള്ള ടു സ്ട്രോക്ക് എഞ്ചിനുകൾക്ക്. കാര്യം ഏറെക്കുറെ ഫ്യൂവല് ഈ ഭാഗത്തുനിന്നൂടെ, അതായത് എക്സോസ്റ്റ് പോകുന്ന സമയത്ത് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കൂടുതലാണ്. ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ നോംസ് വന്നതിന് ശേഷമാണ് ടു സ്ട്രോക്ക് എഞ്ചിന്റെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടി വന്നത്. ഈ പൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ്, അതായത് ഈ ഓയില് ബേണായിട്ട് പോകുന്നതും ഈ ഫ്യൂവല് കത്താതെ പുറത്തു പോകുന്നതും പൊല്യൂഷന് ഇടയാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടു സ്ട്രോക്ക് എഞ്ചിന്റെ പ്രവർത്തനം, അതായത് മാനുഫാക്ചറിങ് നിർത്താനുള്ള കാരണം. ഈ ഇത് കഴിഞ്ഞ് ഉള്ള വാഹനങ്ങൾക്കെല്ലാം, അതായത് ആ ഒരു നോംസ്, ആ ഒരു പൊല്യൂഷൻ നോംസ് വന്നതിൽ പിന്നെ എല്ലാ വാഹനങ്ങൾക്കും ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ്. ഇപ്പൊ വളരെ റെയറായിട്ട് പഴയ കുറച്ച് വാഹനങ്ങൾ മാത്രമേ, അതായത് ഈ വാഹന പ്രേമികളുടെ കയ്യിൽ മാത്രമേ ഈ വണ്ടികളുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഫോർ സ്ട്രോക്ക് എഞ്ചിനുമായിട്ട് സെയിം ആണ്, ഫ്യൂവൽ എഫിഷ്യൻസി ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ടു സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.